നമസ്കാരം. RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരംകലക്കൽ എന്നിങ്ങനെ സർക്കാരിന് തലവേദനയായ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് AdGP MR അജിത്കുമാറിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങി. പോലീസ് ബറ്റാലിയൻ്റെ ചുമതല തുടരുകയും ചെയ്യും. AdGPയുടെ വാദങ്ങൾ തള്ളി DGP റിപ്പോർട്ടുണ്ടായിട്ടും നടപടി സ്ഥാനമാറ്റത്തിൽ മാത്രം ഒതുക്കിയെന്നതാണ് ശ്രദ്ധേയം. AdGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റിക്കൊണ്ടാണ് സർക്കാർ നടപടി. ഇന്റലിജൻസ് AdGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള AdGPയായി മാറ്റി നിയമിച്ചു. മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറുമ്പോൾ പകരം ഇന്റലിജൻസ് AdGPയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നാളെ ഇറങ്ങും. സ്ഥലം മാറ്റം എന്ന് പറയുമ്പോഴും ബറ്റാലിയൻ ചുമതല നേരത്തെ തന്നെ അജിത് കുമാർ വഹിച്ചിരുന്ന ചുമതലയാണ്. അജിത് കുമാർ കൈവശം വെച്ചിരുന്ന ഒരു വകുപ്പ് മാത്രം മാറ്റിയെന്ന അഡ്ജസ്റ്റ്മെന്റ് നടപടിയിൽ ഒതുങ്ങിയെന്നാണ് ആരോപണം. സ്ഥാനക്കയറ്റത്തിന് മാസങ്ങൾ മാത്രമുള്ള AdGP മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല തൽക്കാലം നൽകി തടിയുരാനാണ് സർക്കാരിൻ്റെ ശ്രമം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അജിത് കുമാറിനെ പൂർണ്ണമായും കൈവിടാതെയാണ് ഒരു ചുമതല മാത്രം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടി. നേരത്തെ AdGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. AdGP MR അജിത്കുമാറിനെതിരായ പരാതികളിലെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് രാത്രിയോടെ നടപടിയെടുത്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയിരുന്നു. AdGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ചടക്കം DGPയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള AdGPയുടെ വിശദീകരണവും DGP റിപ്പോർട്ടിൽ തള്ളി. അതേസമയം CPIയുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ആദ്യ പ്രതികരണം. RSS നേതാക്കളെ കണ്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന്. ഉചിതമായ നടപടിയെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം നടപടി വൈകിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. LDF രാഷ്ട്രീയത്തിന് വിജയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. PV ആരോപിച്ച റിദാൻ മാമി കേസുകളിൽ പോലീസിന് അന്വേഷണ വീഴ്ച ഉണ്ടായെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിദാൻ കേസിന്റെ അന്തിമ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി തിരുവധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ച ഉണ്ടായെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. DGP മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തന്റെ റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ ധരിപ്പിക്കുകയായിരുന്നു. AdGPയ്ക്കെതിരെ നടപടി വേണമെന്ന് നേരത്തെ CPIയും ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന സാങ്കേതിക വാദമായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രി ഉയർത്തിയത്. പലതരം അന്വേഷണം നടക്കുന്നതിനിടെ RSS കൂടിക്കാഴ്ചയിലും അൻവറിന്റെ പരാതിയിലുമായിരുന്നു DGP റിപ്പോർട്ട് നൽകിയത്. ഇതിൽ അജിത് കുമാറിന് വിനയായത് RSS കൂടിക്കാഴ്ചയാണ്. വൻ വിവാദങ്ങൾക്കിടയിലായിരുന്നു ഒടുവിൽ AdGPയ്ക്കെതിരെ സർക്കാർ നടപടിയുണ്ടാകുന്നത്. AdGPയ്ക്കെതിരെ നടപടി വേണമെന്ന് നേരത്തെ CPIയും ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ട് 32-ാം ദിവസമാണ് നടപടി. കഴിഞ്ഞ കുറേ നാളുകളായി PVNVAR MLA അജിത് കുമാറിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. LDFൽ നിന്ന് പിണങ്ങി പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് വരെ AdGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ PVNVAR എത്തിച്ചിരുന്നു. AdGP അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചതിന് പിന്നാലെ ശക്തമായി PVNVAR ഉന്നയിച്ചിരുന്നു. തൃശൂർ പൂരം കലക്കൽ ആരോപണവും AdGPയ്ക്കെതിരെ ശക്തമായിരുന്നു. എന്നാൽ DGPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രത്യേക അന്വേഷണത്തിന് ശേഷം മാത്രമേ AdGPയ്ക്കെതിരെ നടപടി ഉണ്ടാകൂ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. AdGPയെ മാറ്റിയേ തീരൂ എന്ന നിലപാടിൽ CPIയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അപ്പോഴും മുഖ്യമന്ത്രി AdGPയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കേണ്ടി വന്നു എന്ന് വേണം കരുതാൻ.